ഹലോ, അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ സിറം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്, നൈറ്റ് സിറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ വീട്ടിലുള്ള നാടൻ കറ്റാർവാഴയും അതുപോലെ തന്നെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും പിന്നെ ഗ്ലിസറിനും പിന്നെ കഞ്ഞിവെള്ളവുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത്രയും സാധനമാണ് നമ്മളെ ഹെയർ സിറം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കറ്റാർവാഴ ഞാൻ തൊലിയോടൊക്കെ തന്നെ അരിഞ്ഞെടുത്തിട്ട് മിക്സീൻ്റെ ജാറിൽ അങ്ങനെ ഇട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജെല്ല് മാത്രം എടുത്തിടാം. പിന്നെ കറ്റാർവാഴ കുത്തിവെച്ചതിൻ്റെ ആ ഒരു കറ പോക്കണം. അപ്പം ഞാൻ കറ്റാർവാഴ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പം നന്നായിട്ട് അടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ കറ്റാർവാഴൻ്റെ കളറാണ് ആ പച്ച കളറ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കഞ്ഞിവെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. അത് അന്നത്തെ കഞ്ഞിവെള്ളം തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു സ്പൂണോളം ഗ്ലിസറിനാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊരു സ്പൂണോളം ചേർത്ത് കൊടുക്കുക ഇനി. അപ്പോൾ ഗ്ലിസറിൻ്റെ അതുപോലെ തന്നെ ഈ കറ്റാർവാഴയുടെയൊക്കെ ഗുണം നല്ല ഗുണമാണ്. വേഗം ഹെയർ ഗ്രോത്ത് നന്നായിട്ടുണ്ടാവും ഇത് നൈറ്റിൽ. പിന്നെ ഇത് സ്പ്രേ ചെയ്തിട്ട് ആ നനവോടൊക്കെ മുടി കെട്ടി വെക്കരുത്. ആ നനവെല്ലാം മാറി ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് ഇത് കെട്ടി വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് വേഗം മുടിക്കായ ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇനി വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് ഒരെണ്ണം ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു ജസ്റ്റ് ഒരു പിന്നൊക്കെ വെച്ചിട്ട് കുത്തിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ. പിന്നെ നമ്മൾ കറ്റാർവാഴയുടെ ജെല്ല് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ തന്നെ നട്ടുണ്ടാക്കിയ ആ ഒരു കറ്റാർവാഴ ജെല്ല് ഉപയോഗിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. അതിനെ എനിക്ക് നന്നായിട്ട് പിന്നെ റിസൾട്ട് കിട്ടുക. കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കെമിക്കൽ എന്തായാലും കൂട്ടിയിട്ടുണ്ടാവും, അത് കേടാവാതിരിക്കാനും അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ വീട്ടിൽ നട്ടുണ്ടാക്കുന്നതാണെങ്കിൽ ആ ഒരു പേടിയോ പ്രശ്നമോ നമുക്കുണ്ടല്ലോ. ഇതൊക്കെ തലയിൽ പിന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതല്ല. അഥവാ നിങ്ങൾക്ക് വീട്ടിൽ കറ്റാർവാഴ ഇല്ല എന്നൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കടയിൽ തന്നെ നല്ല ബ്രാൻഡഡ് കമ്പനി നോക്കിയിട്ട് കുറച്ച് ക്വാളിറ്റി ഉള്ളത് വാങ്ങിയിട്ട് ഉപയോഗിച്ചോളൂ. അപ്പോൾ നമ്മൾ ഹെയറിൻ്റെ വേറെ ഫേസിൻ്റെ വേറെ അങ്ങനെയായിരിക്കും കറ്റാർവാഴ ജെല്ല് കടയിൽ കിട്ടുക. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് വാങ്ങണം. നിങ്ങൾ വാങ്ങുമ്പോൾ ഹെയറിലേക്കാണെങ്കിൽ ഹെയറിലേക്കുള്ളതും അതുപോലെ ഫേസിലേക്കുള്ളതാണെങ്കിൽ ഫേസിലേക്കുള്ള കറ്റാർവാഴ ജെല്ലും പ്രത്യേകം നോക്കി വാങ്ങണം. പിന്നെ ഈ ഒരു സിറം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം നമ്മൾ ഒരു 7 മണി 7:30 ആവൂലേ, ആ ഒരു സമയത്ത് നമ്മൾ തലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കിടക്കാൻ സമയത്ത് ഒരു 10 മണി 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളെ ഹെയർ ഉണങ്ങിയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഇങ്ങനത്തെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഈ ഒരു സിറം ഒഴിച്ചു കൊടുക്കുക. സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് കൈ കൊണ്ട് തന്നെ തേക്കാവുന്നതാണ്. ഇത് സാനിറ്റൈസറിൻ്റെയാണ്. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു സാനിറ്റൈസറിൻ്റെ ബോട്ടിൽ കഴുകി വൃത്തിയാക്കി ഷാമ്പൂലിലോട്ട് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി ചൂടുവെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതിലേക്കാണ് ഞാൻ ഈ ഒരു ഹെയർ സിറം ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഈ ഒരു സ്പ്രേ ബോട്ടിലാകുമ്പോൾ നമ്മളെ മുടീൻ്റെ എല്ലാ ഭാഗത്തേക്കും സ്പ്രേ ചെയ്യുമ്പോൾ എത്തും. അതിനാണ് പ്രത്യേകിച്ച് എടുത്തത്. ആദ്യമൊന്നും എൻ്റെ കയ്യിൽ സ്പ്രേ ബോട്ടിലില്ല കേട്ടോ, ഞാൻ കൈയും കൊണ്ട് തന്നെയാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. കുഴപ്പമൊന്നുമില്ല, ഇപ്പം പിന്നെ കിട്ടിയപ്പോൾ ഇങ്ങനെ ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ മുടിയിലെ ചിക്കെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കിയെടുക്കണം. എപ്പോഴും പറയും പോലെ തന്നെ രണ്ട് സൈഡിലോട്ട് മുടിയിട്ടിട്ട് താഴേന്ന് മുകളിലോട്ട് വേണം ചീവി കൊടുക്കാൻ ചിക്കൊക്കെ കളഞ്ഞിട്ട്. ഇത് ഞാൻ നേരത്തെ ചിക്കെല്ലാം കളഞ്ഞ് വെച്ചോണ്ട് പിന്നെ എനിക്ക് അത്ര വലിയ ചിക്കൊന്നുമില്ല. അപ്പോൾ താഴേന്ന് മുകളിലോട്ട് മുടി നന്നായിട്ട് ചീവി ചിക്കെല്ലാം അറുത്ത് കൊടുക്കുക. എൻ്റെ മുടിക്ക് ഇത്രയും നന്നായിട്ട് നല്ലൊരു മാറ്റം വരാൻ കാരണം ഈ ഒരു ഹെയർ സിറവും അതുപോലെ തന്നെ നൈറ്റിൽ ഞാൻ ചെയ്യുന്ന ഹെയറിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതും പിന്നെ ഹെയർ പാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ ഹെയറിൽ ഇത്രയും മാറ്റം വന്നത്. മറ്റത് എൻ്റെ ചീർപ്പെടുത്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ കരഞ്ഞു പോകും. അങ്ങനെ ഒരു മുടി ഉണ്ടാവും അതിൽ. അപ്പോൾ ഇപ്പോൾ ആ ഒരു പ്രശ്നമേ എനിക്കില്ല. അതുപോലെ തന്നെ ഉള്ളുണ്ടായിരുന്നില്ല എൻ്റെ ഹെയറിന്. ഇപ്പോൾ അതിനു വേണ്ടിയിട്ട് നല്ല ഉള്ളും കട്ടിയും ഉണ്ട്. അതുപോലെ തന്നെ കുറേയെല്ലാം നീളവും വെച്ചിട്ടുണ്ട് മുടിക്ക്. അപ്പോൾ ഞാൻ ചെയ്ത ട്രിക്കാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡെല്ലാം ഇഷ്ടമായി എന്ന് തോന്നിയാൽ പിന്നെ നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിച്ച പോലെ കിട്ടി എന്ന് തോന്നി ഉറപ്പ് വന്നാൽ മാത്രം നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ നമ്മൾ സിറ ആയിക്കോട്ടെ, അതുപോലെ എണ്ണ ആയിക്കോട്ടെ, എന്ത് നമ്മളെ തലയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലൊരു മസാജ് ഒരു 20 മിനിറ്റോളം നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം. അത് നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ട് കൂടുതൽ ഉപകരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് വഴി നമ്മളെ ഹെയർ നന്നായിട്ട് ഗ്രോത്ത് ആവും, നല്ല ഉള്ളുണ്ടാവും, കട്ടി വെക്കും, അതുപോലെ നീളവും വെക്കും. അപ്പോൾ രാവിലെയും രാത്രിയും നമ്മൾ എന്തായാലും ഒരു മസാജ് നമ്മളെ തലയ്ക്ക് കൊടുക്കണം, എങ്കിൽ മാത്രമേ നമ്മളെ ഈ ഒരു ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിലൊക്കെ ഒരു ഫലം കാണുകയുള്ളൂ. പിന്നെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്നാൽ, നമ്മളെ നഖം വെച്ചിട്ട് ഒരിക്കലും നമ്മളെ നഖം തലയോട്ടിയിൽ തട്ടാൻ പാടില്ല. നമ്മളെ ഈ 4 വിരൽ വെച്ചിട്ട് വേണം നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട്. അത് നല്ല സോഫ്റ്റിൽ തലമുടി താഴോട്ട് ഇട്ടിട്ടും അതുപോലെ തലമുടി പുറകോട്ട് ഇട്ടിട്ടും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ എണ്ണുക, 1, 2, 3 അങ്ങനെ ഒരു 60 പ്രാവശ്യം എണ്ണിയിട്ട് വേണം നമ്മൾ താഴോട്ട് 60 പ്രാവശ്യം എണ്ണി മസാജ് ചെയ്യുക, അതുപോലെ തന്നെ പുറകോട്ട് ഇട്ട് 60 പ്രാവശ്യം എണ്ണിയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കിടക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടത് മുടി ഇങ്ങനെ അഴിച്ചിട്ട് അലസായിട്ട് കിടക്കാതിരിക്കുക. കഴിവതും മുടിയെല്ലാം മുകളിലോട്ട് പിന്നെ അമ്മക്കെട്ട് കെട്ടിക്കിടക്കുക, അതുപോലെ മുടി നന്നായിട്ട് പിന്നി മടക്കിയിട്ട് കിടക്കുക. അങ്ങനെയൊക്കെ കെട്ടിക്കിടന്നാൽ നമ്മളെ ഹെയർ ഡാമേജ് ആവാതെ അതുപോലെ തന്നെ നമ്മളെ ഹെയർ നന്നായിട്ട് വളരാനും നല്ലൊരു ലെങ്ത് വെക്കാനും കട്ടി വെക്കാനൊക്കെ ഈ ഒരു മുടികെട്ടൽ വഴി നമ്മളെ സഹായിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് പോവുക. അപ്പോൾ എൻ്റെ ഹെയറിൽ മാറ്റങ്ങൾ വരാൻ കാരണം ഞാൻ ഇതുപോലത്തെ ചെറിയ ചെറിയ പൊടിക്കൈകളെല്ലാം പ്രയോഗിച്ചുകൊണ്ടാണ്, അത് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മുടി നീളം വെക്കണം, മുടി ഉള്ളോടെ വളരണം എന്ന് ആഗ്രഹമുള്ളവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ നമ്മൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, താങ്ക് യു. പിന്നെ ഈ ഒരു ഹെയർ സിറം നമുക്ക് 1 ആഴ്ച വരെ, അതായത് 7 ദിവസം വരെ നമുക്ക് പുറത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഈ ഒരു സിറം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ.